നമസ്കാരം പുതിയ ക്രിമിനൽ നിയമം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ മമതാ ബാനർജി നരേന്ദ്രമോദിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് അതായത് ഈ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മമതയ്ക്ക് ഭയമുണ്ടെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് എടുപിടി എന്ന് പറഞ്ഞ് തീരുമാനിച്ചതാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ നിയമം നൂറ്റിനാൽപ്പത്തി ആറ് പ്രതിപക്ഷ എം പിമാർ ഈ സാഹചര്യത്തിൽ സസ്പെൻഷനിലായിരുന്നുവെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുമുള്ള ചർച്ചകൾ ഈ ബില്ലിൽ ഉണ്ടായിട്ടുമില്ല പ്രതിപക്ഷത്തിന്റെ അനക്കമൊക്കെ പാർലമെന്റിന് വെളിയിലായിരുന്നു എന്നാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ തന്നിഷ്ടപ്രകാരമാണ് ഈ ബിൽ പാസ്സാക്കിയെന്നുള്ളതാണ് ഒരു വസ്തുത ലോക്സഭയിലെ നൂറ്റി നാപ്പത്തി ആറ് എം പിമാരെയാണ് ബിൽ പാസാക്കിയ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും മമത പറയുന്നുണ്ട് ഈ ബിൽ പാസാക്കിയാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും കറുത്ത നിമിഷങ്ങളിലാണെന്നുള്ളതും ഇതിൽ ഏകാധിപത്യ സമീപനമാണ് നിഴലിച്ചു കാണുന്നതെന്നുമാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത് എന്തെന്നാൽ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ അല്പമൊന്നും വൈകുമെന്നാണ് കരുതിയിരുന്നത് പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുന്ന തീയതിയൊക്കെ മാറ്റണമെന്നാണ് മമത ഇപ്പോൾ കത്തിലൂടെ പ്രധാനമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുതുതായി നിലവിൽ വന്ന പാർലമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നാണ് മമതയുടെ പക്ഷം അവിടെ ഇത് പരിശോധനയ്ക്ക് പ്രഥമ പരിഗണന നൽകി ചർച്ചകൾ നടക്കണമെന്നും മമത പറഞ്ഞു ഈ നിയമങ്ങൾക്കെതിരായിട്ട് പൊതുമധ്യത്തിൽ വളരെയധികം എതിർപ്പുകൾ പ്രകടമായി കാണുന്നുണ്ട് കാരണം ഇത് വളരെ പെട്ടെന്ന് പാസാക്കിയ ഒരു നിയമമാണല്ലോ പാർലമെന്റിൽ ഇത് ഒരിക്കൽ കൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ജനാധിപത്യ തത്വങ്ങളും പാലിക്കപ്പെടുകയുള്ളൂ ഇതിലൂടെ മാത്രമേ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഈ നിയമങ്ങളെ മൊത്തത്തിൽ കീർ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നും മമത വിലയിരുത്തി ഇവ ഒന്നും കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസവും പുനഃസ്ഥാപിക്കപ്പെടും രാജ്യത്ത് ആ നിയമവ്യവസ്ഥ ഭദ്രതയോടെ നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയുമെന്നും മമത കൂട്ടിച്ചേർത്തു നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ഉൾപ്പെടെയുള്ള മൂന്ന് നിയമങ്ങളാണ് ഇതോടെ ചരിത്രമായി മാറാൻ പോകുന്നത് ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും സിആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനീയവും നിലവിൽ വരും ഇത്തരത്തിലുള്ള പേരുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു രാജ്യത്തിന്റെ പരമാധികാരിയുടെ സ്വേച്ഛാധിപത്യ ഏകാധിപത്യ സ്വഭാവം ഇന്ത്യയെ ഒരു ആർ എസ് എസ് ശാഖയാക്കി മാറ്റാനുള്ള ഒരു തരത്തിലുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ട് വരുന്നതിലെ പ്രധാന ഉദ്ദേശ്യം ഇനിയിപ്പോൾ ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാഗതികളൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അതിന് പിന്നാലെ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമപ്രകാരമായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ കാലയളവിന് മുമ്പുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലുള്ള നിയമത്തെ മുൻനിർത്തിയായിരിക്കും നടപടി ഉണ്ടാകുന്നത് അതുപോലെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം പൂർത്തിയാക്കേണ്ടതും നിലവിലെ നിയമപ്രകാരമായിരിക്കും